ആലപ്പുഴയിൽ എസ് ഡി പി ഐ പ്രവർത്തകൻ കെ എസ് ഷാനിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുന്നു. വളരെ നിർണായകമായ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. എസ് ഡി ബി ഐ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് ഷാനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികൾ കുറ്റകൃത്യത്തിന് ശേഷം ആംബുലൻസിൽ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഉണ്ടായ അറസ്റ്റിൽ നിന്നും പ്രതിയുടെ വെളിപ്പെടുത്തലിൽ നിന്നും മനസ്സിലായിരിക്കുന്നത്, വ്യക്തമായിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് പരിശോധന ഉണ്ടാവില്ലെന്നതും അതിവേഗം ലക്ഷ്യസ്ഥാനത്ത് എത്താമെന്നതുമാണ് ആംബുലൻസിനെ കുറ്റകൃത്യങ്ങൾക്ക് മറയാകാൻ ഇത്തരം ക്രിമിനലുകളെ പ്രേരിപ്പിക്കുന്നത്. ഷാൻ വധക്കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തിയ ചേർത്തല താലൂക്ക് ആശുപത്രി സ്റ്റാൻഡിലെ ആംബുലൻസ് ഡ്രൈവർ അഖിലിനെയാണ് പോലീസ് പിടികൂടിയത്. ഇദ്ദേഹത്തെ പിടികൂടിയതോടെയാണ് ഇതു സംബന്ധിച്ച പ്രതികൾ രക്ഷപ്പെട്ടത് സംബന്ധിച്ച ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതികൾ ആംബുലൻസിലാണ് രക്ഷപ്പെട്ടതെന്ന ഇയാളുടെ മൊഴി അന്വേഷണ സംഘത്തെ യഥാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഷാനിനെ ഇടിച്ചിട്ട് കൊലപ്പെടുത്തിയ ശേഷം കണിച്ചുകുളങ്ങരയിൽ കാർ ഉപേക്ഷിച്ച ശേഷമാണ് പ്രതികൾ ആംബുലൻസിൽ രക്ഷപ്പെട്ടത്. ബുധനാഴ്ച ഉച്ചയോടെ കാറിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ അഖിലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് ആംബുലൻസിന് പോലീസ് കാവലും ഏർപ്പെടുത്തി. പ്രതികൾ രക്ഷപ്പെട്ടത് ഈ ആംബുലൻസിലാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ എവിടെയാണ് കൊണ്ടുപോയി വിട്ടതെന്ന് ഇയാൾ നൽകിയ മൊഴി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ RSS നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിന്റെ ആംബുലൻസിൽ നിന്ന് തോക്ക് പിടിച്ചതും വൻ വിവാദമായിരുന്നു. വളരെ ആസൂത്രിതമായ ഗൂഢാലോചനയോടുള്ള കൊലപാതകമായിരുന്നു ഷാനിന്റേത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ്. ഷാനിനെ 2-3 ദിവസങ്ങളിലായി മുഴുവൻ സമയവും പ്രതികൾ നിരീക്ഷിക്കുന്നു. കിട്ടിയ അവസരത്തിൽ തക്കം പാർത്ത് വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഇവർ കൊലപാതകവും നടത്തി തിരിച്ചെത്തുന്ന നിമിഷത്തിനായി കാത്തുകിടക്കുന്ന ആംബുലൻസ്. തുടർന്ന് പ്രതികൾ ആംബുലൻസിൽ രക്ഷപ്പെടുന്നു. ഈ ആംബുലൻസ് എവിടെ വരെ പോയിട്ടുണ്ടാവും? പ്രതികൾ ഇപ്പോൾ എവിടെയാണെന്നത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. അയൽ സംസ്ഥാനങ്ങളിലെ BJP കേന്ദ്രങ്ങളിലേക്ക് പ്രതികൾ കടന്നിരിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ശംഖുരുവാറിന്റെ ശക്തി കേന്ദ്രമാണ്, അവർക്ക് ഭരണമുള്ള സ്വാധീനമുള്ള സ്ഥലമാണ് കർണാടക. ഈ പ്രതികളെ കർണാടകയിലേക്ക് RSS സുരക്ഷിത താവളങ്ങളിലേക്ക് കടത്തിയിരിക്കുമോ? പാലക്കാട് RSS നേതാവ് സഞ്ജിത് കൊല്ലപ്പെട്ടപ്പോൾ പ്രതികൾക്കായി തമിഴ്നാട്ടിലെ STPI കേന്ദ്രങ്ങളിലടക്കം പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. ഇത്തരത്തിൽ കർണാടകയിലെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുമോ എന്നതും കാത്തിരുന്നു കാണണം. കൊലപാതകം നടന്നിട്ട് 4 ദിവസത്തോളം ആവുകയാണ്. ഗൂഢാലോചന നടത്തിയവരെ, കൊലപാതക സംഘത്തെ സംഘടിപ്പിച്ചവരെ തന്നെ പിടികൂടിയിട്ടും ഇതുവരെ പ്രതികളിലേക്ക്, അതായത് കുറ്റത്തിൽ നേരിട്ട് പങ്കാളികളായ പ്രതികളുടെ അടുത്തേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അവർ ആരാണ് എന്നതുപോലും ഐഡന്റിഫൈ ചെയ്യാൻ അന്വേഷണ സംഘത്തിനായിട്ടുണ്ടോ എന്നതും സംശയകരമാണ്. ഇനി അത് വെളിപ്പെടുത്താതിരിക്കുന്നതാണോ എന്നതും അറിയില്ല. അതേസമയം സംഘപരിവാർ നേതാവ് രഞ്ജിത്ത് വധക്കേസിൽ 5 പ്രതികളെയാണ് ഇതുവരെ പിടികൂടിയത്. 12 പേർ 6 ബൈക്കുകളായി നടത്തിയ കൂര കുറ്റകൃത്യമായിരുന്നു രഞ്ജിത്ത് വധത്തിൽ നടന്നത്. പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ പുറത്തെങ്കിലും ആസൂത്രിതമായി തന്നെ നടത്തിയ കൊലപാതകമായിരുന്നു രഞ്ജിത്തിന്റെ കൊലപാതകവും. കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 12 പ്രതികളും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എന്നത് തന്നെ ഇത് ആസൂത്രിതമാണ് എന്നതിന്റെ തെളിവാണ്. ഈ കേസിലും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ എത്രയും വേഗം കണ്ടുപിടിക്കണം. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന കാലതാമസം ഒരിക്കലും ഭൂഷണമല്ല. പാലക്കാട് സഞ്ജിത് വധക്കേസിൽ തന്നെ മുഖ്യപ്രതികളെല്ലാം ഇപ്പോഴും ഒളിവിലാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതികളെ കണ്ടെത്താൻ എടുക്കുന്ന കാലതാമസം ഇനിയും ഇത്തരം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നവർക്ക് പ്രചോദനമാവും. ആയതിനാൽ തന്നെ ഇരു കൊലപാതക കേസുകളിലും പ്രതികളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന തരത്തിൽ അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കണം.